ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. കാരശ്ശേരി മാഷ് ശ്രീ പി രാജൻ പറഞ്ഞ മുണ്ടെടുക്കുന്നതിനെക്കുറിച്ചുള്ള ആ സംഭവത്തിലേക്ക് വീണ്ടും തിരിഞ്ഞുപോയി എന്ന് തോന്നി. കാരശ്ശേരി മാഷ് ഇപ്പോൾ മുണ്ടെടുത്താലും പാൻ്റിട്ടാലും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന തുറന്ന ചിന്തകളും അദ്ദേഹം ഉയർത്തിവിടുന്ന ഒരു പൊതുജനാധിപത്യ ബോധവും മലയാളികൾ എന്നും വളരെ സന്തോഷത്തോടെ കാണുന്നതാണ്. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ശ്രീ അലി അക്ബറിലേക്ക് പോവുകയാണ്. ഈ വ്യാപാര സ്ഥാപനങ്ങൾ, ഹലാൽ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ ഇവർ പോകരുത്, മുസ്ലിങ്ങൾ പോകരുത് എന്നൊരു നിലപാടെടുക്കുന്നതിനെക്കുറിച്ച് അങ്ങ് എന്തു പറയുന്നു? കർണാടകത്തിൽ അടുത്ത് നടന്ന സംഭവം അതിൻ്റെ സൂചനയാണ്. മുസ്ലിം സ്ത്രീകൾ ഹലാൽ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഹിന്ദു കടയിൽ പോകുന്നതിനെ ഇവർ തടയുന്നു മതമൗലികവാദികൾ. എങ്ങനെ കാണുന്നു ശ്രീ അലി അക്ബർ? ഇത് കർണാടകത്തിന് മാത്രമല്ല, കേരളത്തിനുണ്ട്. പല മുസ്ലിം ഏരിയകളിലും ഹലാൽ സർട്ടിഫിക്കേഷൻ ഇല്ലാതെ കച്ചവടം നടത്താൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. പലരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, സാർ ഇങ്ങനെ പ്രശ്നമുണ്ട് ഹലാൽ സർട്ടിഫിക്കേഷൻ. അപ്പോഴാണ് ഞാൻ ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ നോക്കിയത്. കാരശ്ശേരി മാഷേ, 40,000 പ്രോഡക്റ്റുകൾക്ക് ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. മാഷ് ഒന്ന് കയറി നോക്കാം, ഹലാൽ ഇന്ത്യ .co.in. 40,000, അതായത് ലിപ്സ്റ്റിക്കിനടക്കം, ഈ മാംസം മാത്രമല്ല, ലിപ്സ്റ്റിക്ക്, മരുന്ന് തുടങ്ങി 40,000 പ്രോഡക്റ്റുകൾക്ക് ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയിലെ കാര്യം പറയുന്നത് ഞാൻ. അതേപോലെ തന്നെ മാഷ് പറയുന്ന മാതിരി ഇന്നും, അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കുട്ടിക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി മലപ്പുറത്ത് നിന്ന് കഴിഞ്ഞ നോമ്പിൻ്റെ സമയത്ത് ഒരു കുപ്പി വെള്ളം ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. അവസാനം ബഹളം ഉണ്ടാക്കിയാൽ അവിടുന്ന് കുപ്പി വെള്ളം അവിടെ നിന്ന്, പക്ഷേ ഞങ്ങൾ വിൽക്കില്ല എന്ന് പറയുന്നത്. ഞാൻ സൗദി അറേബ്യയിൽ കുറേ കാലം, കുറച്ച് ദിവസം ജീവിച്ചിട്ടുണ്ട്, കുറച്ച് ഒരു മാസത്തോളം ജീവിച്ചിട്ടുണ്ട്, കുവൈറ്റിൽ ജീവിച്ചിട്ടുണ്ട്, ബഹ്റിലൊക്കെ പോയിട്ട്. അവിടെ നോമ്പുകാലത്ത് നമുക്ക് ഏത് കടയിൽ പോയിട്ടും വെള്ളം മേടിക്കാം, പരസ്യമായിട്ട് കുടിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. എൻ്റെ റൂമിലിരുന്ന് കുടിക്കാൻ എനിക്ക് വയ്യെങ്കിൽ. അതുപോലെ കാരശ്ശേരി മാഷേ, പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രാമകൃഷ്ണൻ്റെ വീട്ടിലെ കല്യാണത്തിന് ഹലാലായിട്ടുള്ള ഇറച്ചിയാണ് എന്ന് എഴുതി വെക്കാറുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. കാരണം പക്ഷേ രാമകൃഷ്ണൻ ചെയ്യും, മുസ്ലിങ്ങളൊക്കെ വരുന്നതല്ലേ. അതുകൊണ്ട് എൻ്റെ നാട്ടിലാണ് മൊയ്ലിയാരെ കൊണ്ട് വിളിച്ച് മറ്റേ പോത്തിനാണ് പോത്തിനെ ഇറക്കും, ആടിനാണ് ആടിനെ ഇറക്കും. അത് നമ്മൾ മര്യാദ, കാരണം മറ്റ് മതസ്ഥർ വരുന്നുണ്ട്, അവർക്കും കഴിക്കേണ്ടതാണ്, അവർ ഹലാലേ കഴിക്കുള്ളൂ. ഇങ്ങനെ നമ്മൾ ആരും അറിയാതെ എല്ലാവരുടെയും മര്യാദ സൂക്ഷിച്ച ആൾക്കാരാണ്. മാത്രമല്ല, ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം എൻ്റെ കൂട്ടുകാരിൽ കുര്യാക്കോസ് കൊണ്ടിരുന്ന, കുര്യാക്കോസിൻ്റെ ടിഫിൻ കാരിയറിൽ പന്നി വളർത്തുന്നുണ്ടാവും. മാഷ് ഇന്ന്, മാഷ് ഇപ്പോൾ പറഞ്ഞില്ലേ ബീഫിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ മാഷോട് വെല്ലുവിളിക്കുകയാണ്, ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിൽ ഒരു ക്രിസ്ത്യാനി കുട്ടിക്ക്, 10, 50, 100 ക്രിസ്ത്യാനികളുടെ ക്യാമ്പസിൽ ഒരു ടിഫിൻ കാരിയറിൽ ഒരു പന്നി മാംസമായിട്ട് കയറാൻ പറ്റുമോ? ഇപ്പം നേരത്തെ ബീഫ്, ഞാൻ വിശ്വാസിയല്ല, അതുകൊണ്ട് ഞാൻ ബീഫ് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ്, ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിലോ കോളേജിലോ ഒരു കുട്ടിക്ക്, ഒരു ക്രിസ്ത്യൻ കുട്ടിക്ക് പന്നി മാംസമായിട്ട് കയറി ചെല്ലാവോ? വിവരം അറിയും. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ പ്രകടനം, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാന് മാഷ്ക്കറിയാലോ, യാത്ര ചെയ്യുന്നവന് നമസ്കാരം നിർബന്ധമല്ല, യാത്ര ചെയ്യുന്നവന് നോമ്പ് നിർബന്ധമല്ല. പക്ഷേ നമ്മൾ ഇന്ന് ട്രെയിനിൽ, എനിക്ക് വല്ലാതെ അത്ഭുതം തോന്നി, ട്രെയിനിൽ 2 ബാത്റൂമിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, സാറിന് അവിടെ നിൽക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ്, അവിടെ നിസ്കരിക്കുക. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഉച്ചയാകുമ്പോൾ അവിടെ നിസ്കരിക്കുക. ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ പ്രശ്നമായി, ഫ്ലൈറ്റിൽ നിസ്കരിക്കുക ഈ പാസേജിൽ. ഇതൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടില്ല, പണ്ടുണ്ടായിരുന്നില്ല. നമുക്കൊക്കെ അറിയാം, യാത്ര ചെയ്യുന്നവന് നമസ്കാരം നിർബന്ധമല്ല, യാത്ര ചെയ്യുന്നതിന് നോമ്പ് നിർബന്ധമല്ല, രോഗിക്ക് നോമ്പ് നിർബന്ധമല്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഒരു പ്രകടനം, അതായത് നമ്മളിപ്പോൾ ട്രെയിനിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിലിരുന്ന് നിസ്കരിക്കുക, അപ്പം നമ്മുടെ സൈഡിൽ നിന്ന് നിസ്കരിക്കുക, ഫ്ലൈറ്റിലാണെങ്കിൽ അവിടെ എവിടെയങ്ങനെ നിസ്കരിക്കുക സമയം അത്. അപ്പം കിടക്കും പടിഞ്ഞാറും ഒന്നും ബാധകമല്ല, അപ്പം കിടക്കും പടിഞ്ഞാറും എന്താ കയവ മുൻകൊണ്ടിട്ടൊന്നുമല്ല. അപ്പം ഇത് ഒരു പ്രകടനമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാലോ, തട്ടവും എൻ്റെ പെങ്ങന്മാർ, ഞാൻ 16 മക്കളെ, എൻ്റെ വാപ്പാക്കളാ, 8 പെൺമക്കളാണ്, ആരും തട്ടമല്ലാതെ വേറെ തട്ടവും ഈ ഇത് പാവാടയും ഇതൊക്കെയാണ് ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പം അങ്ങനെയല്ലല്ല, കംപ്ലീറ്റ് വേഷം മാറി. വേഷം മാത്രമല്ല മാറിയത് മാഷേ, മാഷ് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും മാറി. ഇപ്പം ഇന്ന് പറഞ്ഞ മുജാഹിദ് ബാലിശ്ശേരിയെ പോലുള്ള ആളുകൾ, ഈ ഹിന്ദുക്കൾക്ക് ഭക്ഷണം കൊടുക്കണ്ട എന്ന് പറയുന്ന, അത്
ഷിർക്കാണ് എന്ന് പറയുന്ന കാലഘട്ടമാണ്. ഇതൊക്കെ നമ്മൾ രഹസ്യമായിട്ടല്ല പറയുന്നത്, പബ്ലിക് മീഡിയയിൽ സോഷ്യൽ മീഡിയയിലാണ് ഈ പറയുന്നത്. ഹിന്ദുവിൻ്റെ അടുത്തത് ഭക്ഷണം, ഞാൻ എനിക്ക് വളരെ ഖേദം, മദീനത്ത് പോയപ്പോൾ മദീനയിൽ ഒരു സുഹൃത്ത് വല്ലാതെ വിഷമിച്ചു. അപ്പോൾ എന്താ, ഒരു ഹിന്ദുവാണ്, അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തൊരു കാസറ്റ് ഇട്ട് വന്നു. അത് അവിടുത്തെ ഒരു ഒരു മലയാളിയായിട്ടുള്ള മൗലവി പ്രസംഗിച്ചതാണ്. അഥവാ അതായത് അന്നൊക്കെ ഓണത്തിന് അവിടെ പാർക്കിൽ എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാ ഹിന്ദുക്കളും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഈ പാർക്കിൽ വന്നിരുന്ന് ഷെയർ ചെയ്ത് കഴിക്കുന്നൊരു സ്വഭാവമുണ്ട്. ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറഞ്ഞത്, ഈ മുസ്ലിങ്ങൾ ഇതിങ്ങനെ കഴിക്കാൻ പാടില്ല. അത് മാത്രമല്ല, അഥവാ ഒരു ഹിന്ദു കൊണ്ടു തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ആരും അറിയാതെ കൊണ്ടുപോയി പുറയിൽ കൊണ്ടുപോയി പട്ടിക്ക് കൊടുത്തോ അല്ലെങ്കിൽ കളഞ്ഞോ, പക്ഷെ കഴിക്കരുത് എന്ന് പറഞ്ഞു. ഇത്തരം പ്രചാരണങ്ങൾ ഇപ്പോൾ ഈ നമ്മൾ പരസ്യമായിട്ടാണ്, പരസ്യമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇത് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കടകളിലേക്ക് കയറരുത്. ഇപ്പം ഇങ്ങനെ ഉണ്ടായി, ഇപ്പം സി എ മറ്റേ സമരം ഉണ്ടായപ്പോൾ എന്താ ഇത്, മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ കടയിൽ കയറരുത് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചില്ലേ? എന്തിനാ പറഞ്ഞത്, ഈ ജനം ചാനലിന് ചില മുസ്ലിം പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവർ പരസ്യം കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചില്ലേ? ഇതൊക്കെ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. കാരശ്ശേരി നമ്മളിതൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ എന്ത് പറഞ്ഞു, ഹിന്ദുക്കൾ കട തുടങ്ങണം എന്ന് പറഞ്ഞു. കാരണം ഇത് മുൻകോട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഈ കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരുള്ളത് മുസ്ലിങ്ങളാണെന്നുള്ള ഞാൻ, കാരണം വൈശ്യ സ്വഭാവമുള്ളത് നമ്മളാണ് ഏറ്റവും കൂടുതൽ കച്ചവടം. ഈ നായന്മാരൊക്കെ ഉള്ളത് വിറ്റ് തിന്ന് പോകുന്ന ആൾക്കാരാണ്. അവരൊന്നും കച്ചവടക്കാരല്ല, പാവങ്ങളാ പൊതുവെ ഹിന്ദുക്കള്. അപ്പം ഏറ്റവും കൂടുതൽ കച്ചവടക്കാരുള്ളത് മുസ്ലിങ്ങളാണ്. ഇപ്പം പല സ്ഥലത്തും 90% കച്ചവടക്കാർ മുസ്ലിങ്ങളാണ്. അവർ കട അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഹിന്ദുവിന് ഭക്ഷണമില്ല. അപ്പം ഇത് ഒരു പരസ്പര ധാരണ പോയിക്കൊണ്ടിരുന്നതാണ്. ഈ പരസ്പര ധാരണ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ എനിക്ക് പല അനുഭവങ്ങളുണ്ട്. ഒരു ദിവസം ശബരിമലയ്ക്ക് മാലയിട്ട് നിൽക്കുന്ന ഒരു സർബത്തിന് വെച്ചു. അപ്പം അവിടുത്തെ ഒരു മുസ്ലിം കടക്കാരൻ അയാൾ പറഞ്ഞു, അയ്യോ മക്കള് സർബത്ത് കുടിക്കുന്നു, അതിൽ മുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ, അതിന് ചെളി കളയാൻ വേണ്ടി മുട്ട ചേർക്കും. അങ്ങനെ ജീവിച്ച ആൾക്കാരാണ് നമ്മളില്ലേ. ആ നമ്മൾ ജീവിച്ച ആൾക്കാരെടുത്ത് ഒരു, ഞാൻ അത് പേര് പറയുന്നില്ല, ഇവിടുത്തെ ഇതുപോലെ വലിയ ഒരു മാധ്യമ പ്രവർത്തകൻ ഇതുപോലെ, അലി അക്ബർ ഇങ്ങനെയൊന്നും ഇല്ല നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചോ, അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലോട്ട് എല്ലാ പെരുന്നാളിനും ഭക്ഷണം വരുമായിരുന്നല്ലോ, ഇപ്പോൾ വന്നിട്ട് എത്ര കാലമായത്? അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഞെട്ടലോട് പറഞ്ഞു, നേരാണ് അലി അക്ബറേ, എനിക്ക് സ്ഥിരമായിട്ട് എല്ലാ പെരുന്നാളിനും മുസ്ലിം സുഹൃത്തുക്കൾ ഭക്ഷണം കൊണ്ടു തരുമായിരുന്നു, പക്ഷെ അത് കിട്ടാതായിട്ട് 3 കൊല്ലമായത്. ഇത് ഒന്നല്ല രണ്ടല്ല, ഒരുപാട് അനുഭവമുണ്ട്. അപ്പോൾ ഈ ശിർക്കും ഈ പറയുന്ന എന്താണ് ഹലാലും ഹറാമും നിശ്ചയിക്കപ്പെട്ടിട്ട് കുറച്ച് കാലമായി. ഇത് ഈ നാടിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹൈന്ദവരുടെ കടയിൽ കയറണ്ട എന്ന് പറയുന്നുണ്ട്, ഹലാൽ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത കടയിൽ കയറണ്ട എന്ന് പ്രചരണമുണ്ട്. മാഷെ കണ്ണടച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതാണ് ഈ ലോകത്തിന്റെ പോക്ക്. വീണ്ടും വരാം, വീണ്ടും വരാം. ഡോക്ടർ രാധാകൃഷ്ണൻ, ഇതിന്റെ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ശ്രീ അലി അക്ബർ ഇപ്പൊ പറഞ്ഞു 40,000 പ്രോഡക്റ്റുകൾക്ക് ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ. കൊച്ചിയിലെ ഫ്ലാറ്റിന്റെ കാര്യം നേരത്തെ രാജേട്ടൻ പറഞ്ഞു, ആയുർവേദ മരുന്നിൻ്റെ കാര്യം പറഞ്ഞു, കൊക്കോകോള ഹലാലാണ്, എയർ ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണം ഹലാലാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പത്തിക വശത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ജാമിയത്ത് ഉലമ ഈ ഹിന്ദ് ഹലാൽ ട്രസ്റ്റാണ് ഇന്ത്യയിൽ ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അവർ ലോക ഹലാൽ ഫുഡ് കൗൺസിലിൻ്റെ മെമ്പറാണ്. ഇതൊരു സമാന്തര സമ്പദ് വ്യവസ്ഥയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഈ സമാന്തര സമ്പദ് വ്യവസ്ഥയെ? അതിന് മറുപടി പറയുന്നതിന് മുൻപ് എൻ്റെ സ്നേഹിതൻ ശ്രീ കാരശ്ശേരി പറഞ്ഞതിനോട് ഒന്ന് പ്രതികരിച്ചോട്ടെ. ഞാൻ അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനൊരു ഫലിതത്തിൽ പറഞ്ഞതാണ്. അതിനൊരു കാരണവുമുണ്ട്. കൊടുങ്ങല്ലൂരാണ് എൻ്റെ അറിവ് ഈ പ്രദേശത്ത് ആദ്യമായിട്ട് മുസ്ലിം യുവജന വിദ്യാഭ്യാസ സംഘം ഉണ്ടാക്കിയത്. അതിൻ്റെ ചരിത്രം പരിശോധിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ കാര്യം, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ അനുചരനായ ഒരു അബ്ദുറഹിമാൻ ഉണ്ടാക്കി എന്നുള്ളതാണ്. എന്നെ ആകർഷിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ മുസ്ലിം 1918 എൻ്റെ ഒരു ഓർമ്മ, ചിലപ്പോൾ തെറ്റിപ്പോകാം. അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മുസ്ലിം യുവജന വിദ്യാഭ്യാസ സംഘത്തിൻ്റെ യോഗം ചേരുമ്പോൾ ആലപിക്കുന്ന പ്രാർത്ഥനാ ഗീതം എഴുതിയതൊരു ഹിന്ദു കവിയായിരുന്നു. അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവായ പണ്ഡിറ്റ് കെ പി കറുപ്പനായിരുന്നു. അപ്പോൾ
അങ്ങനെ ഒരു അവസ്ഥ വരികയും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ഒരു ജനവിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നത് എൻ്റെ അനുഭവത്തിൻ്റെ ഇതിൽ കൊടുങ്ങല്ലൂരിൽ നിന്നും പിന്നീട് വൈപ്പിങ്കരയിൽ നിന്നും കൊച്ചിയിൽ പ്രദേശത്ത് നിന്നുമാണ്. അപ്പോൾ പൊതുവെ ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം വിദ്യാഭ്യാസപരമായും ബാക്കി കാര്യങ്ങളിലുമൊക്കെ മുന്നോട്ട് നിന്നിരുന്ന ഒരു ജനവിഭാഗം എന്ന നിലക്ക് ഞാനല്ല അങ്ങനെ കരുതിയിരുന്നത്. അങ്ങനെ കരുതിയിരുന്നത് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളാണ്. ഞാൻ കാരണം ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഈ മലപ്പുറം എന്ന് പറഞ്ഞ പ്രദേശം കണ്ടിട്ടേയില്ല. ഞാൻ മലപ്പുറം എന്ന പ്രദേശം കാണുന്നത് കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. എനിക്കങ്ങനെ അവിടെ വലിയ ബന്ധമായിട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ മുസ്ലിങ്ങളായ സുഹൃത്തുക്കൾ എന്ന് മാത്രവുമല്ല, ഈ കൊച്ചിയിലുള്ളവർ പൊതുവെ ഞങ്ങളുടെ എൻ്റെ പ്രദേശത്തുള്ള മുസ്ലിങ്ങളായ സുഹൃത്തുക്കൾ മലബാറിൽ നിന്ന് വിവാഹം കഴിക്കാൻ വരെ താല്പര്യം കുറച്ച് കാണുന്നവരായിട്ട് എനിക്കറിയാം, നേരിട്ടറിയാം. കാരണം ഇതിനകത്തൊക്കെ ഇപ്പോൾ ഈ ഇത് ജനാധിപത്യവും മതേതരത്വവും കൊടികുത്തി വാഴുന്നതിന് മുമ്പ് നവോത്ഥാനം നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവരുന്നതിന് മുൻപ് എൻ്റെ പ്രദേശത്ത്, ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് ധാരാളം മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയൊക്കെ ഇടയിലാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങളെല്ലാവരും പരസ്പരം സഹകരിച്ചിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈ ഉമറിൻ്റെ കാര്യം പറഞ്ഞത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക്, നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം അവർക്കും കൊടുത്തിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം ഒരു സാഹചര്യം പലപ്പോഴും ഇല്ലാതെ പോയ പ്രദേശങ്ങളിൽ ഒന്ന് മലബാറായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നിസ്സഹിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ കാരണം മലബാറിൻ്റെ ചരിത്രമാണ്. ആ ചരിത്രത്തിൽ ടിപ്പുവിൻ്റെ പടയോട്ടവും പടയോട്ടത്തെ തുടർന്നും പിന്നെ ഇത് മാപ്പിള കലാപം നടക്കുന്നതും ആ കലാപത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രദേശത്ത്, ഞാൻ ഈ പറഞ്ഞ കൊച്ചി പ്രദേശത്തൊന്നും ആദ്യകാലങ്ങളിൽ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾ ഒന്നുകിൽ കോൺഗ്രസ്സുകാരായിരിക്കും അല്ലെങ്കിൽ അവർ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും, ഈ രണ്ട് വിഭാഗവും ഇരുന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് എൻ്റെ സ്നേഹിതനായ കാരശ്ശേരിക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാമ്പത്തിക താല്പര്യങ്ങളാണ്. ഒരു സമാന്തര സമ്പദ്ഘടന ഉണ്ടാക്കി, ആ അതിൻ്റെ ഒരു ചരിത്രം കൂടി പറഞ്ഞേക്കാം. അത് ഞാൻ ഇടപെട്ടൊരു കേസാണ്. ഈ തൊടുപുഴയിൽ അധ്യാപകൻ്റെ കൈ വെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു കലാപം ഉണ്ടായി. കലാപം ഉണ്ടായിട്ട് മൂവാറ്റുപുഴയിൽ വളരെ സവിശേഷമായൊരു സാഹചര്യം വന്നു. ആ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, അലി അക്ബർ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ മൂവാറ്റുപുഴയിലെ കച്ചവടക്കാരിൽ അധികം പേര് മുസ്ലിങ്ങളാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ മുസ്ലിങ്ങളുടെ കടയിൽ മറ്റുള്ളവർ പോകാത്ത അന്തരീക്ഷം വന്നു. ഈ അന്തരീക്ഷം വന്നപ്പോൾ ഇത് വളരെ അപകടം പിടിച്ചൊരു അന്തരീക്ഷമാണ്, ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ തേടി വന്നത് ഇബ്രാഹിം കുഞ്ഞാണ്. ഇബ്രാഹിം കുഞ്ഞ് വളരെ മാന്യനായൊരു മനുഷ്യനായിട്ടാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവവും ബാക്കി കാര്യങ്ങളും. അദ്ദേഹം വളരെ എൻ്റെ അടുത്ത സ്നേഹിതനുമാണ്. ഇബ്രാഹിം കുഞ്ഞ് വന്നിട്ട് ഇത് ചാക്യത്ത് പിതാവ്, ഇവിടുത്തെ ബിഷപ്പ് ഇബ്രാഹിം കുഞ്ഞും ചാക്യത്ത് പിതാവും ഞാനും കൂടിയാണ് എൻ്റെ സ്നേഹിതനായ ജോസ് വിദയത്തിലിൻ്റെ കാർമ്മികത്വത്തിൽ ആ പ്രദേശത്ത് പോയി ഞങ്ങൾ 12 യോഗം നടത്തി. ആ 12 യോഗം നടത്തി ഇവരെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഒരാളാണ്. ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം, ഇതിൻ്റെ അതർ സൈഡൊന്ന് ആലോചിച്ച് നോക്ക്. മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് നാളെ മറ്റുള്ളവർ സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാലുള്ള പ്രശ്നം ആലോചിച്ച് നോക്ക്. അത് വലിയ അപകടത്തിൽ ചെല്ലും. ഇവര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക താല്പര്യത്തെക്കാൾ ഉപരിയായി മുസ്ലിങ്ങളെ പൊതുസമൂഹത്തിൽ നിന്നും മാറ്റിക്കൊണ്ടുപോവുക എന്നതാണ്. മുസ്ലിങ്ങളെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇതാ ഞങ്ങൾക്ക് പൊതുസമൂഹത്തിൽ സ്ഥാനമില്ല എന്ന് വരുത്തി തീർക്കാനും അവരെ കലാപത്തിലേക്ക് നയിക്കുന്നതിനുള്ള ശ്രമമാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ബ്രോഡ്വേയിലെ കച്ചവടക്കാരിൽ മഹാഭൂരിവ എറണാകുളം ബ്രോഡ്വേയിലെ കച്ചവടക്കാരിൽ ഭൂരിവരും മുസ്ലിങ്ങളായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്, നമ്മുടെ സി പി ജോണിൻ്റെയൊക്കെ നാട്ടുകാർ കുറെ അധികം പേര് ഇവിടെ വന്നിട്ട് സ്ഥലമൊക്കെ മേടിച്ച് കച്ചവടമൊക്കെ നടത്തുന്നു. കുന്നംകുളംകാരി വന്നിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് മിക്കവാറും മുസ്ലിങ്ങളായിരുന്നു. ഈ പ്രദേശത്തുള്ള എല്ലാവരും തുണി വാങ്ങിയിരുന്ന ആദംജി ഹാജി അഹമ്മദ് ആദംജി കട എന്നാണ് പറയുക. ആദംജി ഹാജി അഹമ്മദ് സേട്ടിൻ്റെ കടയിൽ നിന്നായിരുന്നു.
ആർക്കും അതിനകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സിറ്റി ഹാളിൽ നിന്നായിരുന്നു കൊട മേടിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ നടന്നിരുന്ന ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. അത്തരത്തിലുള്ള ഏതാണ്ട് മതേതരം എന്ന് സമ്പൂർണമായി വിശേഷിപ്പിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിൽ ജനിച്ച് ജീവിച്ച ഒരാളാണ് ഞാൻ എറണാകുളത്ത്. ആ ഒരു അന്തരീക്ഷം ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ മലബാറിൽ പല സ്ഥലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. വസ്തുതകൾ വസ്തുതകളായി തന്നെ കാണണം. കാരശ്ശേരി അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്. മലബാറിൽ പല സ്ഥലത്തും അങ്ങനെ ഉണ്ടായിട്ടില്ല. കൊച്ചിയുടെ കാരണം കൊച്ചിയിൽ അന്ന് കൊച്ചിയിലെ മുസ്ലിങ്ങളുണ്ടായിരുന്നു. അവർ ഒന്നുകിൽ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആണ്, രണ്ട് പേരിൽ ഒന്നായിട്ടാണ്. രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് ഉഗ്രമായി മുദ്രാവാക്യം വിളിച്ച് പരസ്പരം പോര് പറയുകയൊക്കെ ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു. അതല്ലാത്തൊരു സംഗതി വന്നു. ഇപ്പൊ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഹലാൽ സർട്ടിഫിക്കേഷൻ. ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുക്കാനായിട്ട് നേരത്തെ അലി അക്ബർ പറഞ്ഞ ഈ സംഘടനക്ക് ആരാണ് അധികാരം നൽകിയത്? ഖുറാനിലെ ഏത് സൂക്തം അനുസരിച്ചിട്ടാണ് അവരിത് ചെയ്യുന്നത്? യൂസഫ് അലിയുടെയും പിക്താളിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്നെ നമ്മുടെ സി എൻ അഹമ്മദ് മൗലവിയുടെയും അതെല്ലാം കഴിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിട്ട് വ്യാജമായ ഒരു ഇത് ഖുറാൻ ലളിതസാരം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയത് ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. അതടക്കം ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ ശ്രദ്ധാപൂർവം വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. യൂസഫ് അലിയുടെ നല്ല ഒന്നാന്തരം തർജ്ജിമയാണ്, യൂസഫ് അലിയുടെ തർജ്ജിമയാണ് ഇന്നിപ്പോൾ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതും. അതിൽ ഞാൻ ഒരു വാക്യം ഞാൻ ഉദ്ധരിക്കട്ടെ. ദ ലൈഫ് ഓഫ് ദിസ് വേൾഡ് ഈസ് നത്തിങ് ബട്ട് എ പ്ലേ ആൻഡ് അമ്യൂസ്മെന്റ്. ഇഹലോക ജീവിതം ലീലാവിലാസമാണ്, ഖുറാനാണ് ഞാൻ ഈ പറയുന്നത്. ഇത് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുമായിരിക്കും, ഭഗവത്ഗീത എന്ന് എടുത്താണെന്നല്ലേ കരുതുള്ളൂ? ഇഹലോക ജീവിതം ദ ലൈഫ് ഓഫ് ദിസ് വേൾഡ് ഈസ് നത്തിങ് ബട്ട് പ്ലേ ആൻഡ് അമ്യൂസ്മെന്റ്. ഇതേ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന യൂസഫ് അലിയാണ്. അത്തരത്തിലുള്ള ഖുറാന്റെ ഒരു ആത്മീയ സംസ്കാരത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് വഹാബിസത്തിന്റെ സംസ്കാരത്തിലേക്ക് ഇവിടുത്തെ മുസ്ലിങ്ങളെ നിർബന്ധമായി കൊണ്ടുപോകുന്ന രീതിയാണ് വരുന്നത്. അതിനെ വിമർശിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയരുത്. കാരണം മുണ്ട് എങ്ങോട്ടെങ്കിലും എടുക്കും, മുണ്ട് എടുക്കണം എന്നല്ലാണ്ട് ഇപ്പോൾ ഒന്നുമില്ല. പീരായനാണെങ്കിൽ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇടുന്ന ഈ വേഷം കണ്ടിട്ട് എൻ്റെയും കാരശ്ശേരിയുടെയൊക്കെ സുഹൃത്താണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വളരെ സ്നേഹത്തോടെ പറഞ്ഞിട്ടുള്ളത് തൻ്റെ ഈ ഉടുപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു ആയുർവേദ വൈദ്യനാണെന്ന് തോന്നാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നാണ്. അപ്പം അതുകൊണ്ട് പീരായൻ അങ്ങനെയൊക്കെ പറയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ പുറത്ത് പറയുന്നത് ശരിയല്ലെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാണ്ടാണ്. ചാള വറുത്തതും ചായയും കഴിക്കുന്ന ഒരേ ഒരാളെ എൻ്റെ സ്നേഹിതന്മാരിലുള്ളു, അത് പീരായനാണ്. പീരായൻ അത് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ചോദിച്ചത് ഈ ഹലാല് ഹറാം എന്ന് പറയുന്നത് ഇറച്ചിക്ക് മാത്രം ബാധകമാണോ? അല്ലല്ലോ, ആഹാരത്തിന് അങ്ങനെ പറയാൻ പറ്റുമോ? ആ രീതിയിലുള്ള തരംതിരിവ് ഉണ്ടാക്കുന്നത് സമൂഹത്തിൽ ഛിദ്രത വളർത്തി ആ ഛിദ്രതയിലൂടെ സമൂഹത്തെ ഭിന്നിപ്പിച്ച് ഇതാ മുസ്ലിങ്ങളെ പൊതുസമൂഹത്തിൽ നിന്നും അടർത്തി മാറ്റുന്നതിനുള്ള നിഗൂഢ ശ്രമത്തിന്റെ ഭാഗമാണിത്. അതോടൊപ്പം അതിൽ നിന്ന് കാശുണ്ടാക്കും. സംഭവം പറഞ്ഞു കഴിഞ്ഞു. കാരശ്ശേരി മാഷ് പ്രതികരിക്കാം. അല്ല, രാധാകൃഷ്ണൻ, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ മലപ്പുറം ജില്ലക്കാരനല്ല, ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്. മലപ്പുറം ജില്ല എന്നല്ല, ഏത് ജില്ലയെ പറ്റിയും ഏത് പ്രദേശത്തെ പറ്റിയും ഏത് സമുദായത്തെ പറ്റിയും ഏത് ഭാഷക്കാരെ പറ്റിയും നമ്മളൊരു ഒരു നിന്ദയോട് കൂടി സംസാരിക്കുക, അങ്ങനെ ഓർത്തത് പറയുകയും ചെയ്യുന്നത് നല്ലതല്ലാതിപ്പോ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഫിലോസഫി പ്രൊഫസർ ആയിരുന്ന ആളാണ്. അല്ല, അദ്ദേഹം പിൻവലിച്ചു. അല്ല, എന്നെ പേഴ്സണലി ബാധിക്കുന്ന കാര്യമല്ല. അല്ല, അത് അദ്ദേഹം അങ്ങനെ എനിക്കൊരു വിഷമം ഉണ്ടായെങ്കിൽ നല്ല പറയേണ്ടത്, എനിക്കൊരു വിഷമുണ്ടായെങ്കിൽ നല്ല പറയേണ്ടത്, അത് ഇത് കേൾക്കുന്ന അനേക ലക്ഷം ആളുകളുണ്ട്. ഇനി ഇത് അനേക ലക്ഷം ആളുകൾ കേൾക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തെ പോലെ ഒരാളിനെ കേൾക്കേണ്ടി വന്ന് എനിക്ക് വളരെ വിഷമമുണ്ട്. ഞാൻ അത് ആയതുകൊണ്ടല്ല. അതുകൊട്ടെ, പിന്നെ അല്ല ഞാൻ പറഞ്ഞ ഈ വസ്തുതകൾ അങ്ങ് എതിർക്കുന്നുണ്ടോ നിങ്ങള്? ഞാനൊരു മതമൗലികവാദിയാണ് എന്ന നിലയ്ക്ക് ദയവായി സംസാരിക്കരുത്. ഇല്ല, ആരും അങ്ങനെ കരുതുന്നില്ല. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. കാരശ്ശേരി, വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാനും വിവരിച്ചു പറഞ്ഞ പർദ്ധക്കെതിരായിട്ട്
ഞാൻ എന്തൊക്കെ പ്രസംഗിക്ക്. കാരശ്ശേരി കാരശ്ശേരിയെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കാരശ്ശേരി മാഷ രാധാകൃഷ്ണൻ പറയുന്നത് കേട്ടു. രാധാകൃഷ്ണൻ സാർ പറയട്ടെ ഒരു മിനിറ്റ്. കാരശ്ശേരി മാഷയെ കുറിച്ചാ പറഞ്ഞു പറഞ്ഞോളൂ സാർ പറയൂ. കാരശ്ശേരിയെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് മാത്രവുമല്ല, ഈ ചേകന്നൂർ മൗലവിയുടെ കാര്യത്തിൽ കാരശ്ശേരി എടുത്ത നിലപാടുകളോടൊപ്പം നിന്നൊരാളാണ്. കാരശ്ശേരിക്ക് അറിയാമല്ലോ ചേകന്നൂർ മൗലവിയുടെ ഒരു അനുസ്മരണ യോഗം എറണാകുളത്ത് നടത്തിയതിന്റെ പേരില് മുസ്ലിം മൗലികവാദികളിൽ നിന്ന് ഇത് വധശിക്ഷ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഭീഷണി നേരിട്ട ഒരാളാണ് ഞാൻ. മതമൗലികവാദിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് കൊച്ചി പ്രദേശത്തുണ്ടായിരുന്ന മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ ജീവിതവും സാംസ്കാരിക ജീവിതവും പൊതുജീവിതവും മലബാറിലുള്ളതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു എന്നാണ്. ഹലാൽ സർട്ടിഫിക്കേഷന്റെ ഒരു സംഗതി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. മനുഷ്യന് കളവ് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനതിനെതിരാണ്, ഒരു സംശയം വേണ്ട. അപ്പോ ഞാനിവിടെ മതമൗലികവാദത്തെയോ മതരാഷ്ട്രവാദത്തെയോ മതഭീകരവാദത്തെയോ പ്രതിനിധീകരിച്ചിരിക്കുന്ന ഒരാളല്ല. അങ്ങനെയാണ് എന്ന് ദയവായിട്ട് ഭാവിക്കരുത്. എന്റെ ഭൂതകാല ജീവിതം മുഴുവൻ ഉണ്ട്, എന്റെ ലേഖനങ്ങളും പുസ്തകങ്ങളും ഉണ്ട്, എന്റെ പ്രവർത്തനങ്ങളുണ്ട്. അത് പോട്ടെ, ഞാനിവിടെ എന്നെ ന്യായീകരിക്കുന്നില്ല. കാരണം ഞാൻ മിണ്ടാതിരുന്നാൽ ഞാൻ അനുഭവിച്ച് നയിപ്പു. ചോദിച്ചേന് അലി അക്ബർ, അതായത് അലി അക്ബർ പറഞ്ഞല്ലോ ഭക്ഷണത്തിന്റെ ഏകാധിപത്യം, അത് വളരെ ശരിയാണ്. പിന്നെ അലി അക്ബറോട് ഞാൻ പറയാം, ഏതെങ്കിലും ഒരു മുസ്ലിം സ്ഥാപനത്തിൽ ഒരു ഹോസ്റ്റലിൽ ഒരു ക്രിസ്ത്യൻ കുട്ടിക്ക് പോർക്കുമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ പോകുന്ന ക്രിസ്ത്യൻ കുട്ടിയുടെ അവകാശത്തിന്റെ കൂടെയാണ് ഞാൻ, അല്ലാതെ മറ്റേ ഹോസ്റ്റൽ നടത്തുന്ന മുസ്ലിം മാനേജ്മെന്റിന്റെ കൂടെ അല്ല. പിന്നെ ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാം, ഈ ഇവിടെ ബി ഫെസ്റ്റിവൽ വന്ന സമയത്ത് എന്റെ മൂത്ത മകൻ ഡൽഹിയിലുണ്ട്, അയാൾ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനാണ്. അയാളാണ് ഡൽഹിയിൽ പോർക്ക് ഫെസ്റ്റിവൽ നടത്തിയത്. ടെലിഗ്രാമിലൊക്കെ വലിയ വാർത്തയായിരുന്നു. ഞാൻ അലി അക്ബറിന്റെ വിവരത്തിന് വേണ്ടി പറയുന്നതാണ്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ ഞാൻ എഴുതിയതോ പ്രസംഗിച്ചോ പ്രവർത്തിച്ചതോ കണ്ടിരിക്കണം എന്ന് നിയമമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്പൊ പറയാണ്, ഞാൻ അങ്ങനത്തെ ഒരാളാണ് എന്ന് ഭാവിച്ച് ദയവായിട്ട് എന്നോട് വർത്തമാനം പറയരുത്. നിങ്ങൾക്ക് എന്നെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്, തീർച്ചയായിട്ടും അവകാശമുണ്ട്. പക്ഷെ ഞാൻ അല്ലാത്തൊന്ന് ഞാൻ അങ്ങനെയാണ് എന്ന് ഭാവിച്ചത് കാരശ്ശേരി മാഷ് അത് കണ്ടിട്ടില്ല, കാരശ്ശേരി മാഷ് ഇത് കേട്ടിട്ടില്ല, കാരശ്ശേരി മാഷ് നോക്കിയിട്ടില്ല. ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് ഉള്ള സാധനം ഞാൻ കണ്ടിട്ടില്ല. ബാക്കി നിങ്ങൾ പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള മതമൗലികവാദികൾക്കെതിരായിട്ട് 1970 തൊട്ട് ബി എ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാലം തൊട്ട് ഇസ്ലാം ആൻഡ് മോഡേൺ സൊസൈറ്റി 1970 കോഴിക്കോട്ട് വന്ന കാലം തൊട്ട് പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നിനക്കെ പറഞ്ഞു വരുന്ന വലിയ കത്താണ്, അതുകൊണ്ട് ദയവായിട്ട് അങ്ങനെ ഭാവിക്കരുത് പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് തിരിച്ചു വരാം. ഒരു ഇടവേളയിലേക്ക് ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ചർച്ചയിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ മാനങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് സാധാരണക്കാർക്ക് അറിയാത്തൊരു പ്രശ്നം, ഹലാൽ സർട്ടിഫിക്കേഷൻ്റെ നിയമം എന്താണ്? ഹലാൽ സർട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വ്യാപാര സ്ഥാപനത്തിൽ 30% 1/3 ആളുകളെങ്കിലും ഇസ്ലാമായിരിക്കണം. ഇതാണ് അവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ഇസ്ലാമിക രാജ്യങ്ങളിലോ അത്തരത്തിലുള്ള സ്ഥലത്താണെങ്കിൽ 100% മുസ്ലിങ്ങളായിരിക്കണം. ഇതേപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന വരുമാനത്തിൻ്റെ 1/3 സക്കാത്തിനായി കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഒരു ഇസ്ലാമിക അധിനിവേശം അല്ലെങ്കിൽ അവർ അടിച്ചേൽപ്പിക്കലാണ് ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ്റെ പേരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ പി രാജൻ, ഇതിൻ്റെ സാമ്പത്തിക മാനങ്ങൾ എന്ത് ഇമ്പാക്റ്റാണ് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്? ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ കടയിൽ നിന്ന് വാങ്ങിക്കുക, മുസ്ലിമുകൾ മുസ്ലിമുകളുടെ കടയിൽ നിന്ന് വാങ്ങിക്കുക എന്ന സ്ഥിതിയിലേക്ക് എത്തുകയും നേരത്തെ നമ്മൾ അടിസ്ഥാനപരമായി ചർച്ച ചെയ്തത് ഈ ഹലാലിൽ സൃഷ്ടിക്കുന്ന ജനങ്ങൾക്കിടയിലുള്ള വിഭാഗീയതയെക്കുറിച്ചാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്, അത് കാരശ്ശേരിക്ക് എന്തെങ്കിലും തരത്തിൽ ഖേദം വിഷമമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കാനും തയ്യാറാണ്. പക്ഷെ ഞാനത് പറഞ്ഞുകൊണ്ട് വലിയൊരു ഗുണമുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് കേട്ടിരിക്കുന്ന എല്ലാ ആളുകളും അവനെ തെറി പറയാനെങ്കിലും
അവൻ പറഞ്ഞു ശരിയാണല്ലോ നമ്മൾ എന്തിനാ ഇടത്തോട്ട് വെക്കണമെന്ന് ചിന്തിക്കുന്ന 10 പേരുണ്ടായാൽ അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ എന്നെപ്പറ്റി പറഞ്ഞാലും എനിക്ക് വിരോധമല്ല. ഞാൻ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളും അല്ല. ആരെങ്കിലും എങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോട്ട്, അത് മിനിമം ആയിരിക്കണം. ജനാധിപത്യ രാജ്യത്തിൽ മതം മിനിമം ആയിരിക്കണം. ഞാനിതൊക്കെ പരസ്യമായിട്ട് എഴുതിയിട്ടുള്ള ആളാണ്, കാരശ്ശേരിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. എൻ്റെ പുസ്തകത്തിൽ തന്നെ ഞാൻ ഇത് എഴുതിയിട്ടുണ്ട്. അതൊന്ന്, ഈ വിഭാഗീയത സൃഷ്ടിക്കുന്നത് വസ്ത്രവും ഭക്ഷണവും ഒക്കെയാണ് എന്നുള്ളതുകൊണ്ടാണ് അത് പരാമർശിക്കാനിടയായത്. അല്ലാതെ ആ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അങ്ങനെ എടുത്തു പോകുന്നുള്ളതുകൊണ്ട് ഒരു വർഗീയവാദി എന്നുള്ള അഭിപ്രായമേ എനിക്കില്ല. ആകപ്പാടം ബാക്കി വിരലിലെണ്ണാവുന്ന കുറച്ച് പേരുള്ള അലി അക്ബറും മറ്റേ കാരശ്ശേരിയും കൂടി പോയാലത്തെ സ്ഥിതി എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വ്യക്തിപരമായ ഉദ്ദേശമേ ഇല്ല. കാരശ്ശേരി സെക്കുലറിസ്റ്റാന്നുള്ളതിനെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമേ ഇല്ല. പക്ഷേ മഹാത്മാഗാന്ധി പോലും പറഞ്ഞ മൈനോറിറ്റിസം പാടില്ല എന്ന് രണ്ടും പറഞ്ഞിരിക്കുന്നത് പോലെ അവിടെ നിന്നാണ് ഈ സാമ്പത്തിക രംഗത്തേക്കും സാമൂഹിക രംഗത്തേക്കും വരുന്നത്. നിയമവിരുദ്ധമാണ്. അങ്ങനെ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് സ്വയം സ്വീകരിച്ചതാണെന്ന് പറയിപ്പിക്കാനുള്ള ഒരു ഭാഗമായിട്ടുള്ള ഒരു വിദ്യയുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് അതല്ലാതെ എന്തെങ്കിലും സതുദ്ദേശത്തോടുകൂടിയല്ല, മതപരമായ ആളുകളെ ഭിന്നിപ്പിക്കുക. അതിൻ്റെ പിന്നിൽ സാമ്പത്തികമായ ശക്തികളുണ്ട്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഇവിടെ ആരും പറയാതിരുന്ന ഈ ഫ്ലാറ്റ് നിർമ്മാണത്തിൽ പോലും മട്ടാഞ്ചേരിയിൽ അങ്ങനെ പരസ്യം ചെയ്തു എന്ന് പറയുന്ന ആൾ ഹിന്ദുവാണ്. ഏറ്റവും പ്രസിദ്ധമായൊരു ഫ്ലാറ്റ് കമ്പനിയാണത്. അല്ല, അതില്ലാത്തതുകൊണ്ട് അതിൽ കച്ചവട താല്പര്യമുണ്ട്, അതിൽ വീണ് പോവുകയാണ്. കാരണം എന്താണെന്നും കൂടി ആലോചിക്കുമ്പോൾ അവിടെ ഞാൻ ഹിന്ദുവാണെന്ന് പറയുമ്പോൾ മുസ്ലിമുകൾക്ക് മറ്റെല്ലാറ്റിനുപരി ശരീരത്തും മതവുമാണെന്നുള്ളത് അറിയാവുന്നതുകൊണ്ടാണ് കച്ചവടക്കാരനായ ഹിന്ദു അത് ചെയ്യുന്നത്. അല്ലാന്ന് പറഞ്ഞ് ഭംഗി വാക്ക് പറയാൻ ഞാൻ തയ്യാറല്ല. സത്യമാണത്. അത് ലിബറലിസത്തിന് തടസ്സം നിൽക്കും. ലിബറലായിട്ട് ധാരാളം മുസ്ലിമുകൾ വരേണ്ടത് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഞാൻ ഒട്ടും സംശയമില്ലാതെ പറയുന്നത് കാരശ്ശേരി എതിർക്കുന്നതുമായ കാര്യമാണ്. ഇന്ത്യയിലെ ഹിന്ദു വർഗീയത മുസ്ലിം വർഗീയതയുടെ പ്രതികരണമായിട്ടാണ് ഉണ്ടായത്. ഞാൻ അത് പലപ്പോഴും ഹമീദ് ദൽവി ഉദ്ധരിച്ചാണ് പറയുന്നത്. എനിക്കത് പരസ്യമായി പറയാനുള്ള ധൈര്യം തന്നത് ഇദ്ദേഹവും ഇന്ത്യയിലെ ഇന്ത്യ ആസ് എ സെക്കുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പഠനം നടത്തിയിട്ടില്ല. ഇത്ര അഗാധമായ പഠനം ആരും നടത്തിയിട്ടില്ല. യൂജിയൻ ഡൊണാൾഡ് സ്മിത്തുമാണ്. രണ്ട്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിക്കാൻ എനിക്ക് ബടി ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, പണ്ഡിതന്മാരുടെ പിൻബലവും എനിക്കുണ്ട്. കാരശ്ശേരിക്ക് വേദന ഉണ്ടാക്കിയിട്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ്. പക്ഷേ ഞാനീ പറഞ്ഞതിൻ്റെ ഉള്ളിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇത് കേട്ടിരിക്കുന്ന പല മുസ്ലിമുകളും വീട്ടിൽ ചെന്ന് ആലോചിക്കും, അതെനിക്ക് ഉറപ്പാണ്. അത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെ. നമ്മളിത് ചർച്ച ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ചിഹ്നങ്ങൾ വഴി വിഭാഗീയത ഉണ്ടാക്കുന്നത് തടയാൻ പറ്റുക? കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം, മറ്റിരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഹിന്ദുക്കളുടെ ജാതി. ഇത്രയും നിന്ന് ഇവിടെ നിങ്ങൾ 50 കൊല്ലം മുമ്പ് മുടി വെട്ടുന്നത് പോലും ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. കണ്ടറിയാം, കുടുംബം വയ്ക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതെങ്ങനെ ഇല്ലാതെയായി? അത് പരിഷ്കരണത്തിൻ്റെ സമൂഹം പരിഷ്കരിക്കപ്പെടുമ്പോൾ ഇല്ലാതെയാകുന്ന ഐക്യത്തിലേക്ക് വരികയാണ്. അത് മുസ്ലിം സമുദായം അതിന് വിപരീതമായി നിൽക്കരുത് എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അല്ല, അങ്ങനെ അതല്ലാതെ അവർക്കുള്ള പൗരാവകാശത്തിൻ്റെ പേരിലല്ല, പൗരാവകാശത്തിൻ്റെ പേരിൽ ഭിന്നത വളർത്തുകയല്ല വേണ്ടത്. എല്ലാവരെയും പൗരന്മാരാക്കുകയാണ് വേണ്ടത്. ആദ്യം മുസ്ലിമും പിന്നെ പൗരനും. ഇവിടെ തർക്കമുണ്ടായ വിഷയമാണ്. മറ്റേ കോൺഗ്രസിൻ്റെ MP ആയി പിന്നീട് മാറിയാൽ ഇന്ത്യൻ മുസ്ലിം എന്ന് പറയാതെ മുസ്ലിം ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ വോട്ട് പിടിച്ചാൽ കാനഡയിൽ അങ്ങനെ വോട്ട് പിടിച്ചു. ഇന്ത്യയിലാണെങ്കിൽ ഭരണ മറ്റേ ഇലക്ഷൻ നിയമത്തിന് വിരുദ്ധമാണ്. മുസ്ലിംസിനോട് പ്രത്യേകമായ ഒരു അപ്പീൽ നടത്തിയാൽ, ഞാൻ കാനഡയൻ മുസ്ലിമുകളോട് പ്രത്യേകമായ അപ്പീൽ നടത്തുന്നുവെന്ന് അവിടുത്തെ പ്രധാനമന്ത്രി പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ചിലപ്പോൾ അത് തെരഞ്ഞെടുപ്പ് നിയമത്തിൻ്റെ ലംഘനമാകും എന്ന് ഞാൻ എഴുതിയതിന് ഞാൻ കേട്ടതറി മൊബൈലിൽ ഇഷ്ടംപോലെയുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ വോട്ട് പിടിക്കാൻ പാടില്ല മുസ്ലിമുകൾക്കും പ്രത്യേകമായിട്ട് ഹിന്ദുക്കൾ. അതുകൊണ്ട് ഹിന്ദുക്കളായ ഇന്ത്യക്കാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നും മറ്റേ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞാലും തെരഞ്ഞെടുപ്പ് റദ്ദാക്കും നിയമപ്രകാരം. എന്തുകൊണ്ടാണ്? പൊതുരംഗത്ത് ആവശ്യത്തിൽ കൂടുതൽ മതം കടന്നു വരരുത് എന്ന് തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ തത്വം. വ്യക്തിപരമായിരിക്കണം മതം എന്ന് പറയുമ്പോൾ സാമൂഹ്യമായ ആരാധനയ്ക്ക് അവകാശമില്ലേ എന്ന് ചോദിക്കും. പക്ഷേ കൊറോണ വന്നപ്പോൾ ആർക്കും അവകാശമില്ലാണ്ടേ. അതുപോട്ടെ, അങ്ങനെയുള്ള സംഭവങ്ങൾ
കൂടുതൽ ഒന്നിച്ച് എല്ലാവരും ഒരേ രീതിയിൽ ആയി കൊണ്ടുവരണം എന്നാണ് ജനാധിപത്യം ആഗ്രഹിക്കുന്നത്. ജനാധിപത്യത്തിൽ പൗരനാണ് പ്രാമുഖ്യം, മതത്തിനല്ല. അതുകൊണ്ട് ഞാൻ ഈ കഴിയുന്ന അത് മറ്റേ എന്തെങ്കിലും തരത്തിൽ കാരശ്ശേരിക്ക് വ്യക്തിപരമായ ഒരു മത ചിഹ്നം പ്രകടിപ്പിക്കണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടല്ല, ആ സംസ്കാരത്തിൽ അദ്ദേഹം ജനിച്ചതുകൊണ്ട് അദ്ദേഹം ഞാൻ മുണ്ടുടുക്കുന്ന പോലെ അങ്ങനെ തന്നെ അദ്ദേഹവും ചെയ്തു എന്നേ ഉള്ളൂ. അല്ലാണ്ട് വ്യക്തിപരമായ ആക്ഷേപം ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല, രാധാകൃഷ്ണൻ ഉദ്ദേശിച്ചിട്ടില്ല, ഈ കേട്ടിരിക്കുന്ന ആർക്കും അത് തോന്നിയിട്ടുമില്ല. അങ്ങനെ പക്ഷേ വേദനിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം ഖേദവുമുണ്ട്. നേരത്തെ ചോദിച്ച പോലെ സർട്ടിഫിക്കേഷൻ ആർക്കും അധികാരമില്ല. അത് ഏതെങ്കിലും രംഗത്ത് നിയമപരമായി പരിശോധിച്ച് ആരെയെങ്കിലും ഇന്നന്ന കാരണങ്ങളാൽ എംപ്ലോയ്മെൻറ്റിന്, പക്ഷേ പബ്ലിക് എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ അതാരും ചെയ്യില്ല, അവിടെ മതപരമായ വിവേചനം പാടില്ല, സംവരണം പാലിക്കണം എന്നേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ പാടില്ല. അവിടെ തന്നെ ഇവിടെ മൈനോറിറ്റി അവകാശത്തിൻ്റെ പേരിൽ സർക്കാരിനെ മുഴുവൻ കാശ് നിന്ന് മുടിക്കുന്നത് കോളേജ് അധ്യാപകരും സ്വകാര്യ അധ്യാപകരും കാശ് കൊടുത്ത് കയറിയവരും കൂടിയാണ്. അതാരും മിണ്ടാറില്ല. ജോലിക്ക് കയറിയവർ സർക്കാരിൻ്റെതല്ലാത്ത എല്ലാ സ്ഥലത്തും കാശ് കൊടുത്താണ് കയറുന്നത്. ആ അഴിമതിക്ക് കൂട്ടു നിൽക്കുകയും അവിടെ ഹരിജനങ്ങൾക്ക് പോലും നിയമനം വേണമെന്ന് ബാധിക്കാത്തവരാണ് ഈ പറഞ്ഞ ആൾക്കാർ. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റിയൊന്നും അഭിപ്രായമില്ല. പക്ഷെ ആവശ്യമില്ലാത്ത രംഗങ്ങളിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ചർച്ച കൊണ്ടുണ്ടായിട്ടുള്ള ഒരു പ്രധാന ഗുണം, അലി അക്ബർ ചൂണ്ടിക്കാണിച്ച പോലെ 40,000 പ്രോഡക്റ്റ് ഇങ്ങനെ അവരുടെ സർട്ടിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞ് മതത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ മതം ആകപ്പാടെ എന്തോ ഒരു വളഞ്ഞിട്ട് ആക്രമിക്കത്തതിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയും അതിനിടയിൽ കൂടെ ഇങ്ങനെ ഒരു കാര്യം കൂടി വന്നാൽ അത് മതപരമായി വിഭാഗീയത സൃഷ്ടിക്കുന്നത് തന്നെയാണ്. അതിന് നിയമപരമായി ഒരു സാധുതയുമില്ല. അത് വർഗീയത വളർത്തും, വിഭാഗീയത വളർത്തും, ആളുകളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, ശ്രീ അലി അക്ബർ, അലി അക്ബർ ആണ് ഇതിനെക്കുറിച്ച് കാര്യമായി നേരത്തെ ഒരു കുറേ പോയിന്റുകൾ പറയുകയുണ്ടായി. ഈ ജമാഅത്തെ ഉലമ ഇ ഹിന്ദ് അവരുടെ ഈ ഹലാൽ ട്രസ്റ്റിൻ്റെ അവരുടെ സക്കാത്ത് തുക അവരെ ഉപയോഗിച്ചിട്ടുള്ളത് പൂർണ്ണമായിട്ടും ചില കേസുകൾ നടത്താൻ വേണ്ടിയാണ്. അത് അവരുടെ സൈറ്റിൽ തന്നെ അവർ ആ കേസുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ കേസുകളെല്ലാം തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരാക്രമണ കേസുകളും ഭീകരവാദ കേസുകളുമാണ്. കൊച്ചിയിലെ IS കേസ് വരെ ഈ ട്രസ്റ്റാണ് നടത്തുന്നത് എന്നുള്ള തിരിച്ചറിവാണ് ഈ ഇതിൻ്റെ ഇത് ഹലാൽ ഇക്കോണമിയുടെ പിന്നിൽ ഭീകരബന്ധം ഉണ്ട് എന്ന ഒരു ചിന്തയിലേക്ക് വരുന്നത്. എങ്ങനെ കാണുന്നു? ഈ ഹാർഡ്കോർ മുസ്ലിം തീവ്രവാദം എല്ലായിടത്തും ഇതിൻ്റെ പിന്നിലുള്ളത് IS പോലുള്ള ഭീകര സംഘടനകളിന് യാതൊരു സംശയവുമില്ല. ഈ ഭീകര സംഘടന വന്നതിന് ശേഷമാണല്ലോ ഇതൊക്കെ ഇവിടെ വന്നത്. അതിനു മുന്നേ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ കടയിൽ ഹലാൽ മാത്രമേ വിൽക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത് ഹലാലാണ്, ഹലാൽ ഹോട്ടലാണ് എന്ന്? ഇവിടെ ഞാൻ ബോർഡ് കണ്ടിട്ടില്ല, എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസപ്രകാരം ജീവിച്ചിരുന്നൊരു കാലം, പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം അങ്ങനെയല്ല എന്നുള്ളതിന് കാരണം ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ഈ എന്താണ് ഇസ്ലാമിക വിപ്ലവം അതിപ്പോൾ നാളെ നടക്കൂ എന്നുള്ള രീതിയിൽ 80s ശേഷമാണ് ഇത്രയും പെട്ടെന്നൊരു മാറ്റം ഉണ്ടായത് ഇന്ത്യയിൽ തന്നെയും. ഇപ്പോൾ അതിൻ്റെ ഹാച്ചറിയാണ് കേരളം. ഈ ഭീകരവാദത്തിൻ്റെ ഒരു ഹാച്ചറിയാണ് കേരളം. കേരളം സൗത്ത് ഇന്ത്യ, ഒരുപക്ഷെ ഇവിടെ നിന്ന് തമിഴ്നാടും കർണാടകയും കൂടി നമുക്ക് കൂട്ടിച്ചേർത്താം. ഇവിടെ നിന്ന് തുടങ്ങുന്നതാണ് ഈ പറയുന്ന മാറ്റങ്ങൾ. ഭർത്ത വിപ്ലവം തുടങ്ങിയത് കേരളത്തിൽ നിന്നാണ്, യാതൊരു സംശയവും വേണ്ട. അത് വേണമെങ്കിൽ ഞാൻ പറയും അത് നമ്മുടെ തലശ്ശേരിയിൽ നിന്ന് തുടങ്ങിയെന്ന് പറയും. കാരണം ഞാൻ ആദ്യമായിട്ട് ഭർത്ത കാണുന്നത് എൻ്റെ വീട്ടിലോട്ട് കയറി വന്ന തലശ്ശേരിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സ്ത്രീയിലാണ് ഞാൻ ആദ്യമായിട്ട് പർദ്ദ കാണുന്നത് പോലും. അത് മുന്നേ പർദ്ദ കണ്ടിട്ടില്ല. അപ്പോൾ ഈ പർദ്ദ വിപ്ലവം വന്നു, അതിൻ്റെ പുറകെയാണ് ഈ ഹലാൽ വിപ്ലവം വന്നത്. ഹലാൽ വിപ്ലവം മാത്രമല്ല, ഈ ഹലാൽ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹിന്ദുവിൻ്റെ കടയിൽ നിന്ന് വാങ്ങിക്കരുത് എന്നുള്ള തിട്ടൂരവും വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? ഇത് മറച്ചു വെക്കേണ്ട, എനിക്കിത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ മറ്റൊന്ന്, ഒരു മുസ്ലിം ഏരിയ, ആ മുസ്ലിം ഏരിയയിൽ ഒരു മുസ്ലിങ്ങൾ പ്രാതിനിധ്യം ഉണ്ടാകുക, പണ്ട് മിക്സഡ് ആയിരുന്നു എല്ലാവരും, ഇല്ലേ? ഇതങ്ങനെയല്ല, മുസ്ലിങ്ങൾ മാത്രം ഈ ഉള്ള ഏരിയ ആണ് എന്ന് വരെ പരസ്യപ്പെടുത്തി തുടങ്ങി. 100% മുസ്ലിങ്ങളുടെ ഏരിയ ആണ്, അവിടെ നിങ്ങൾക്ക് സ്ഥലം ഇന്ന പ്ലോട്ട് കിട്ടാനുണ്ട്, ഈ രീതിയിൽ പരസ്യം മാറുന്നു.
അപ്പൊ നമ്മളീ പറയുന്ന എല്ലാവരും ഒരുമിച്ച് നിന്ന് കാരശ്ശേരി മാഷ് പറയുന്നത് പണ്ടൊക്കെ സമരം ചെയ്തിട്ട് ഇപ്പൊ സമരം ചെയ്യാൻ പറ്റില്ല മാഷ്, ഇപ്പൊ ആരും സമരം ഇല്ല, ഇപ്പൊ ഇതിന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും, ഇതിനെ എതിർക്കുന്നവരെ കൊല്ലാൻ ശ്രമിക്കും. എനിക്കൊക്കെ കിട്ടുന്ന ചീത്തയും തെറിയുടെയും കടക്കൊന്നുമില്ല മാഷെ, ഞങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാൻ പോലും പറ്റില്ല. ഈ നമ്പറില്ലാത്ത കമ്പ്യൂട്ടർ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ദിവസവും തെറിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് കാലം മാറിയിട്ടുണ്ട്. ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത ഈ പറയുന്ന ഈ മുസ്ലിം ഫണ്ടമെന്റലിസം അതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയും വിഷം വമിക്കുന്ന രീതിയിലാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. ഈ ഹലാൽ സർട്ടിഫിക്കേഷനൊക്കെ വളരെ സമർത്ഥമായിട്ട് ഇതിൻ്റെ അടിയിൽ കൂടി ആരും ശ്രദ്ധിക്കാതെയാണ് നടപ്പിലാക്കിയത്, പരസ്യമായിട്ടല്ല, വളരെ ശ്രദ്ധയോടുകൂടി നടപ്പിലാക്കുക. ആ ഫണ്ട് എങ്ങോട്ട്, നേരത്തെ പറഞ്ഞില്ലേ 70 ലക്ഷം രൂപ ഒരു പെൺകുട്ടിയെ മതം മാറ്റുന്ന പ്രവർത്തനത്തിന് ചെലവാക്കിയ രാജ്യമാണ് കേരളം അല്ലേ? 70 ലക്ഷം രൂപയാണ് ഒരു പെൺകുട്ടിയെ, അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടിയെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ചെലവാക്കിയത്. അതേപോലെ തന്നെ വക്കീൽ ഫീസ് മാത്രം, ബാക്കി വേറെ വേറെ എന്നെ ഒരു പെൺകുട്ടിയെ കോഴിക്കോട് പെൺകുട്ടിയെ റേപ്പ്, ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ റേപ്പ് ചെയ്തപ്പോ അതിൽ ജിഹാദ് ഉണ്ടെന്ന് ആ പെൺകുട്ടി എന്നോട് നേരിട്ട് പറഞ്ഞതിന് പ്രകാരം ഞാൻ അതിന്റെ പുറകില് ഇത് ഒന്ന് പബ്ലിഷ് ചെയ്തപ്പോ 2 കേസാണ് എനിക്കെതിരെ ഇവിടുത്തെ ഈ പറയുന്ന വലിയ വലിയ ഇസ്ലാമിക സമൂഹം ഈ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. കേസെടുത്തില്ല, കാരണം കേസെടുക്കാൻ വകുപ്പില്ല, അതുകൊണ്ട് കേസെടുത്തില്ല. പക്ഷെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അലി അക്ബറിനെ നാളെ അറസ്റ്റ് ചെയ്യും, മറ്റന്നാൾ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞെന്താ, ഞാൻ ഇതിനെ ചോദ്യം ചെയ്തു, ഇത് പാടില്ല എന്ന് പറഞ്ഞു. നമുക്കിത് ഞാൻ ഇന്നും ഇനിയും നമ്മൾ അവസാന ശ്വാസം വരെയും പറഞ്ഞുകൊണ്ടിരിക്കും, ഇത്തരം ഈ പറയുന്ന സർട്ടിഫിക്കേഷൻ ഈ രാജ്യത്ത് പാടില്ല, ഈ രാജ്യത്ത് ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഇവിടെ അങ്ങനെ ഹലാൽ സർട്ടിഫിക്കേഷൻ വേണ്ട, ഹലാൽ സർട്ടിഫിക്കേഷൻ തൂക്കിയ ഒരു കടയിൽ നിന്നും ഒരു ഹിന്ദു സാധനം മേടിക്കരുത്, ഞാൻ പറയും, ഞാൻ പറയും. അങ്ങനെ എനിക്ക് തുറന്നു പറയാൻ അവകാശമുണ്ട്, കാരണം ഈ രാജ്യം ഞാൻ അങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുന്ന ഒരു രാജ്യത്തല്ല ഞാൻ ജീവിക്കുന്നത്. ഇവിടെ എനിക്കും എൻ്റെ പൂർവികരായിട്ടുള്ള ആൾക്കാർക്കും എൻ്റെ കൂടെ രാമകൃഷ്ണനും ബാലകൃഷ്ണനും ജോസഫിനും ഞാനൊരു വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഹലാൽ വിൽക്കുന്ന കടയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് വാങ്ങി, ഞാൻ വാങ്ങിക്കില്ല. ഹലാൽ എന്ന് പറഞ്ഞ് ഇവിടെ ഹലാലാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾ ഒന്നും ഞാൻ വാങ്ങിക്കില്ല, അങ്ങനെ മറ്റുള്ളവരും വാങ്ങിക്കാതിരിക്കണം, ഈ അടച്ചു പൂട്ടണം. ഞാൻ അങ്ങനെ തുറന്നു പറയുന്ന കൂട്ടത്തില്ല. അങ്ങനെ സർട്ടിഫിക്കറ്റ് തൂക്കുന്നെടുത്ത് ആ ഹലാൽ ബോർഡ് വെച്ചെടുത്ത് ഒരു ഹിന്ദുവും പോയി ഒരു സാധനവും മേടിക്കരുത്, ഒരു ക്രിസ്ത്യാനിയും പോയി ഒരു സാധനവും മേടിക്കരുത്, അടച്ചു പൂട്ടിക്കണം. മുസ്ലിങ്ങൾ മാത്രം കച്ചവടം ചെയ്യട്ടെ, ഓക്കെ ഓക്കെ, അത് പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്, അത് ഉണ്ടാവരുത്. ഓക്കെ, അങ്ങനെയൊക്കെ വരാം. ഡോക്ടർ രാധാകൃഷ്ണൻ, ഇതിനകത്ത് ഇപ്പോൾ അമേരിക്കയിൽ നിന്നാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് വന്നിട്ടുള്ളത്. അമേരിക്കയിൽ ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ്റെ വരുമാനത്തിൽ നിന്നാണ് ഈ ഹമാസ് അടക്കമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് പണം പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റഡീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നു, ഈ അമേരിക്കയിലെ മുസ്ലിം അമേരിക്കൻ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയ്ക്ക് കൊടുത്തിരിക്കുന്ന പണത്തിൽ അവർ 4 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ഈ മുസ്ലിങ്ങൾ സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുക. 2, കഴ്സിങ് ക്രിസ്ത്യൻസ്, ക്രിസ്ത്യാനികളെ മോശക്കാരാക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുക. ജൂതന്മാരെ കൊല്ലുക. അതേപോലെ ഹോമോസെക്ഷൽസിനെ, സ്വവർഗ അനുരാഗികളെയും കൊല്ലുക. ഈ കാര്യത്തിന് വരെ ഈ ഹലാൽ ട്രസ്റ്റിൻ്റെ പണം കൊടുത്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ, ഇത് ഭാരതത്തിലും ഇത് ശക്തമാകുമ്പോൾ ഈ അവസ്ഥയെ അങ്ങ് എങ്ങനെ കാണുന്നു? ആദ്യമേ പറയട്ടെ, അത്തരം ഒരു സമീപനം ഖുറാന് വിരുദ്ധമായ കാര്യമാണെന്നുള്ള കാര്യമാണ് ആദ്യം പറയേണ്ട ഒരു കാര്യം. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ആദ്യത്തെ ഖലീഫയെ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഖലീഫ ഉടനെ ചോദിച്ചത്, ദൈവത്തോട് ചോദിച്ചത്, ഈ പരിഗണന എൻ്റെ മക്കൾക്കും കൂടി കിട്ടുമോ എന്നുള്ളതാണ്. അന്ന് തുടങ്ങിയാണ് മക്കൾ രാഷ്ട്രീയം. പിന്നെ ഖലീഫ മൂത്രമൊഴിക്കാൻ പോയതായിട്ട് ചരിത്രമില്ലാത്ത കാരണം മകൻ അങ്ങനെ കിട്ടിയതായിട്ടും ചരിത്രമില്ല. രാഷ്ട്രീയത്തിലാണെങ്കിൽ പിന്നെ അച്ഛൻ മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ മകന് സ്ഥാനം കിട്ടുന്നൊരു പരിഗണന അവിടെ അതില്ല. അപ്പോൾ MP സ്ഥാനം, അതെ അതെ. അപ്പോൾ അത് ഉടനെ പറഞ്ഞെന്താണെന്നറിയാമോ,
നിന്റെ കർമ്മത്തിൻ്റെ യോഗ്യതക്കനുസരിച്ചുള്ളത് നിനക്ക് കിട്ടി, നിന്റെ മക്കൾക്ക് അതിന് യോഗ്യത ഉണ്ടെങ്കിലേ അവർക്ക് കിട്ടൂ എന്നാണ് പറഞ്ഞത്. ഒന്ന്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കർമ്മ മഹത്വത്തിനനുസരിച്ച സ്ഥാന പൊലിമ എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ രീതിയാണ്. കുടുംബ മഹിമയ്ക്കൊത്ത സ്ഥാനം എന്നുള്ളത് വംശാധിപത്യത്തിൻ്റെ രീതിയാണ്. ജനാധിപത്യം പറഞ്ഞ ഇസ്ലാമിന വംശാധിപത്യത്തിലേക്ക് ആക്കിയെടുത്തത് ആരെല്ലാം കൂടിയാണ്? അന്വേഷിക്കേണ്ടതല്ലേ? അതെന്തുകൊണ്ട് ആ ചർച്ച ഇന്ന് ഇസ്ലാമിൽ നടക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ മുഴുവൻ വംശാധിപത്യം വന്നുപെടുന്നത്? ഇസ്ലാമിൻ്റെ വംശാധിപത്യത്തെക്കുറിച്ച് പറയാൻ എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ ഇടതുപക്ഷ വലതുപക്ഷ ചിന്തകരും ഭയക്കുന്നത്? അവിടെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ ഖുറാന് വിരുദ്ധമായ ഒരു അവസ്ഥയിലേക്ക് ഖുറാന്റെ സന്ദേശങ്ങളെ വളച്ചൊടിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വിഭാഗം ഇതിനകത്തുണ്ട്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ ഖുറാനിൽ എവിടെയാണ് ഇതിൻ്റെ എല്ലാം കുത്തക ഏതെങ്കിലും ഒരാൾക്ക് കൊടുത്തിട്ടുള്ളത്? എവിടെ കൊടുത്തിട്ടുണ്ട്? ആർക്കാണ് പൗരോഹിത്യത്തിൻ്റെ അധികാരമുള്ളത്? ഖുറാൻ അനുസരിച്ച് പൗരോഹിത്യത്തിൻ്റെ അധികാരം ഇല്ല എന്ന് മാത്രമല്ല, ഈ മതപരിവർത്തന ഗോഷ്ഠികൾ നടത്തുന്നതും ഖുറാന് വിരുദ്ധമായ കാര്യമാണെന്ന് എഴുതിയിട്ടുള്ളത് ചേകന്നൂർ മൗലവിയാണ്. ഖുറാൻ ഉദ്ധരിച്ചുകൊണ്ട് എന്താ കാര്യം എന്നറിയാമോ? എന്തുകൊണ്ടാണ് മനുഷ്യർ പല തീരത്തിൽ പല തരത്തിൽ പോകുന്നത്? അവരെയൊക്കെ ശരിയാക്കാനുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കട്ടെ എന്ന് പ്രവാചകൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ഖുറാൻ പറയുന്ന മറുപടി, നാം ആഗ്രഹിച്ചിരുന്നു എങ്കിൽ ഈ ജനതയെ മുഴുവൻ ഒരു മാർഗത്തിലാക്കാമായിരുന്നു, നാം അത് ആഗ്രഹിച്ചിട്ടില്ല. ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്വവും നാം നിന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പ്രവാചകനോട് പറഞ്ഞു എങ്കിൽ ഇന്ന് ഇസ്ലാം മതസ്ഥരുടെ മുഴുവൻ അധികാരവും തങ്ങൾക്കാണ് എന്ന് പറയാനും അതനുസരിച്ച് ഫത്വ പുറപ്പെടുവിക്കാനും അതനുസരിച്ച് വിധിക്കാനും ഇവർക്ക് ആരധികാരം നൽകി? ഓക്കെ സാർ, നിലാവ് കാണണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് പോലും ആര്? ഞാൻ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, ഖുറാനിലില്ലാത്ത കാര്യങ്ങൾ, ഖുറാന് വിരുദ്ധമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിനെ വ്യാഖ്യാനിച്ച് അതിനെ വംശാധിപത്യവും ഏകാധിപത്യവും ധനാധിപത്യവും വിഘടനവാദവുമാക്കി അതിനെ മാറ്റുമ്പോൾ അതിനെതിരെയുള്ള ഒരു ചർച്ച നടത്താൻ പോലും നമ്മുടെ സമൂഹം ഭയക്കുന്നു എന്നുള്ളതാണ്. ഭയക്കുന്നതിന് കാരണമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ചേകന്നൂർ മൗലവിയുടെ ഒരു യോഗം എറണാകുളത്ത് നടത്തിയതിൻ്റെ പേരിൽ എനിക്ക് വധശിക്ഷ നേരിട്ട്. ചേകന്നൂർ മൗലവിയുടെ അവസ്ഥ തന്നെ തനക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞ് എൻ്റെ സ്നേഹിതൻ ഹനീഫും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി എന്നിട്ട് കൊണ്ട് ഈ കത്തും എല്ലാം കൂടി അന്ന് മനോജ് എബ്രഹാം ആയിരുന്നു ഇവിടുത്തെ കമ്മീഷണർ, മനോജ് എബ്രഹാമിൻ്റെ കയ്യിൽ കൊണ്ടേ കൊടുത്ത് മനോജ് എബ്രഹാം അന്വേഷിക്കാന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ മനോജ് എബ്രഹാമിനെ കാണുന്നത് ഞാൻ പി എസ് സി ചെയർമാൻ ആയിരിക്കുമ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി പി എസ് സിയിൽ വന്നപ്പോഴാണ്. അപ്പം ഞാൻ ചോദിച്ചു അന്വേഷണം വല്ലതും ആയോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു ചിരി ചിരിച്ച്, പോലീസുകാരൻ്റെ ചിരിക്ക് എന്താണ് അർത്ഥമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനിത് സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച നടത്താൻ വരെ ഭയക്കേണ്. ഓക്കെ ഓക്കെ സാർ, സമയക്കുറവുണ്ട് ഇടപെടുകയാണ്. കാരശ്ശേരി മാഷെ, എന്താണ് ഇതിനൊരു പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയുമോ മാഷയുടെയൊക്കെ പ്രവർത്തനം കൊണ്ട്? അല്ല, ഞാൻ ഇതില് രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു ചരിത്രം എന്റെ അറിവിൽ അങ്ങനെയല്ല. ഒന്നാം ഖലീഫയുടെ പേര് അബൂബക്കർ സിദ്ദീഖ് എന്നാണ്. അദ്ദേഹത്തിന്റെ മരണ കിടക്കയിൽ അദ്ദേഹം അവശനായി രോഗിയായിട്ട് കിടക്കുമ്പോൾ തൻ്റെ പ്രിയ സുഹൃത്തായ ഉമർ ഇബ്നു ഖത്താബിനെ അടുത്ത ഖലീഫയായിട്ട് നാമനിർദ്ദേശം ചെയ്ത ആളാണ്. അദ്ദേഹം തൻ്റെ മക്കൾക്ക് ഖിലാഫത്ത് അധികാരം കിട്ടണം എന്ന് മോഹിച്ചതായിട്ടോ അങ്ങനെ പറഞ്ഞതായിട്ടോ പ്രാർത്ഥിച്ചതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടാവും, എനിക്ക് എൻ്റെ അറിവിലില്ല. ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയ ചരിത്രം. പിന്നെ ഈ ഹലാൽ ട്രസ്റ്റ് എന്നൊരു സാധനമുണ്ട് എന്നും 40,000 കാര്യങ്ങൾക്ക് ഹലാൽ സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഒരു നിയമമുണ്ട് എന്നും
ചില കടകളുടെ മുമ്പിൽ അങ്ങനെ വെച്ചിട്ടുണ്ടെന്നൊക്കെ സത്യമായിട്ട് പറയാണ്. ഞാനിപ്പോ ഈ രണ്ട് രണ്ടര മാസമായിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. മാർച്ച് 10-ാം തീയതിക്ക് ശേഷം ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. മറ്റ് മാധ്യമങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഞാൻ, ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒന്നായിട്ട് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിരിക്കാം, ഞാനിതില്ല എന്ന് പറയുന്നില്ല, കാരണം എനിക്കറിയാത്ത എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ മതേതരവാദികൾ ജനാധിപത്യവാദികൾ അതിനെ എതിർക്കേണ്ടതാണ്. എന്താ കാരണം എന്ന് വിചാരിച്ചാല് മതാനുഷ്ഠാനമല്ല ഇത്, ഇത് കച്ചവടമാണ്. ഇപ്പൊ എന്താ വന്നതെന്ന് വിചാരിച്ചാല് ഏതാണ് കച്ചവടം, ഏതാണ് മതം, ഏതാണ് രാഷ്ട്രീയം എന്ന് തിരിയാത്ത മട്ടില് അത് മൂന്നും കൂടി ഒരു മിശ്രമായിട്ട് ഒരു ക്ലസ്റ്റർ ആയിട്ട് മാറിയ ഒരു ദുരവസ്ഥ ഇന്ത്യയിലുണ്ട്, ഇന്ത്യക്ക് പുറത്തുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇപ്പോ നമുക്കിപ്പോ എല്ലായിടത്തും എല്ലായിടത്തും മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് വസ്തുതയ്ക്ക് നിരക്കുകയില്ല എന്ന് നമുക്കറിയാം. എന്താ കാരണം വെച്ചാല് ഒറ്റ കാര്യം, UAE-യില് ഉള്ള ജോലിക്കാരോ ബിസിനസ്സുകാരോ വലിയ പണക്കാരോ ആയിട്ട് എത്രയോ ആളുകൾ അവിടെ പലതരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നുണ്ട്. അവര് പലരും അവിടെ ഉണ്ട്, പലരും ഇവിടെ മടങ്ങി എത്തിയിട്ടുണ്ട്. വലിയ പണക്കാരുണ്ട്. അപ്പൊ അവിടുത്തെ UAE-യിലെ ഏതെങ്കിലും ഒരാൾക്ക് ഈ തരത്തിലുള്ള ഒരു സംഗതി ഉണ്ട് എന്നുള്ളതിന്, അതായത് ഭക്ഷണം കഴിക്കുന്നതിലോ ബിസിനസ് ചെയ്യുന്നതിലോ പീഡിയ വയ്ക്കുന്നതിനോ പീഡിയയിൽ നിന്ന് സാധനം വാങ്ങുന്നതിനൊന്നും ഈ തരത്തിലുള്ള ഒരു വിലക്ക് എവിടെ ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇന്ത്യയിൽ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇതിപ്പോ ഹമാസിന്റെ ഫണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതിന്റെ ശരി തെറ്റും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതിനെതിരാണ്. ഓക്കെ ഓക്കെ, ശ്രീ പി രാജൻ ഒറ്റ വാക്കിൽ ഒരു മിനിറ്റ് കൊണ്ട് പറയണം, എന്ത് പറയുന്നു, ഇതിനൊരു ചേഞ്ച്, ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമോ? ശ്രീ പി രാജൻ, ശ്രീ പി രാജൻ കേൾക്കാൻ കഴിയുന്നുണ്ടോ? അതെ അതെ, ശ്രീ പി രാജൻ, ഇതിനൊരു പരിവർത്തനം, ഇതൊരു പരിവർത്തനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമോ ഭാരതത്തിൽ? ശ്രീ പി രാജനായിട്ടുള്ള ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീ അലി അക്ബർ, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എന്ത് തോന്നുന്നു അങ്ങേക്ക്, ഇതിനൊരു പരിവർത്തനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമോ? എന്താണ് ഭാരതത്തിൻ്റെ ഈ ഈ ഈ കാര്യത്തിലുള്ള ഒരു ഭാവി എന്തായിരിക്കും? ഇത് പരിവർത്തനം ഉണ്ടാക്കണമെങ്കിൽ ഈ മുസ്ലിം സമൂഹമാണ് ഇത് ശരിക്ക് എതിർക്കേണ്ടത്. മുസ്ലിം സമൂഹം മുന്നോട്ട് വരണം. ഒരിക്കലും ഉണ്ടാവാത്ത വിധത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ പോക്ക് തൻ്റെ മതത്തിന് തൻ്റെ വിശ്വാസങ്ങൾക്ക് എതിരായി വരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഇസ്ലാമിക തത്വങ്ങളെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കണമെങ്കിൽ ഇത്തരം പ്രവണതകൾ പാടില്ല എന്ന് തീരുമാനിക്കേണ്ടത് ഇസ്ലാമിക സമൂഹം തന്നെയാണ്. സ്വന്തം സമൂഹത്തിനകത്തു നിന്ന് വേണം ഇതിനെതിരെ പ്രവർത്തിക്കാൻ, ഇതിനെതിരെ ശബ്ദം ഉയരാൻ. അങ്ങനെ വന്നാൽ മാത്രമേ, അതല്ലെങ്കിൽ ലോകത്ത് ഭീകരവാദികളുടെ പട്ടികയിലേക്ക് എല്ലാ മുസ്ലിങ്ങളെയും തള്ളിവിടുന്ന അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അതിന് സാധ്യതയുണ്ടോ? ആ തരത്തിലുള്ള ഒരു മാറ്റത്തിന് ഇന്ത്യയിൽ സാധ്യതയുണ്ടോ? സാധ്യത ഇല്ലെങ്കിൽ പിന്നീട് പറഞ്ഞാൽ ഇത്തരത്തിലുണ്ടാവുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. കാരണം ബിസിനസ് നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദു ഹിന്ദുവിന്റെ കടയിൽ നിന്ന് വാങ്ങും, മുസ്ലിം മുസ്ലിമിന്റെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത് മൊത്തത്തിലുള്ള തകർച്ച ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയവും. എനിക്ക് ഒന്ന് പി രാജനിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. ശ്രീ പി രാജൻ, അങ്ങയുടെ പരിചയ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനൊരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്, ഇന്ത്യക്കേ കഴിയുള്ളൂ എന്നും തോന്നലുണ്ട്. അതിൻ്റെ കാരണം, നൂറ്റാണ്ടുകളോളം സഹവർത്തിച്ച ഒരു പാരമ്പര്യം ഇന്ത്യയിലുണ്ട്, വൈവിധ്യങ്ങളുടെ സഹവർത്തിത്വം. അത് ഉള്ളിടത്തോളം കാലം ആ പാരമ്പര്യത്തെ ശക്തിപ്പെടുത്തിയാൽ, ജനാധിപത്യപരമായി ശക്തിപ്പെടുത്തിയാൽ ഇന്ത്യയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകും. ഞാൻ ഒരു കാര്യം പറയുന്നു, ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് വളരെ ദുഃഖമുണ്ട് കാരശ്ശേരിക്ക് വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞൊരു കാര്യം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ നടത്തിയ ചർച്ചയിൽ വിഭാഗീയതയെപ്പറ്റി പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ചർച്ച ഇന്ത്യയിലെ ഏതെങ്കിലും മാധ്യമത്തിൽ, അച്ചടി മാധ്യമമാകട്ടെ, അത് ദൃശ്യമാധ്യമമാകട്ടെ, അല്ലെങ്കിൽ ശ്രവ്യമാധ്യമമാകട്ടെ, ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായി എന്നത് ചിലവർക്ക് പ്രകോപനം സൃഷ്ടിക്കും, സംശയമില്ല.
മാത്രമല്ല അങ്ങനെ പറഞ്ഞാൽ ആളുകൾ തമ്മിൽ ഭിന്നത വർദ്ധിക്കുകയേ ഉള്ളൂ എന്ന് എൻ്റെ മാന്യ സുഹൃത്ത് മറ്റേ കാരശ്ശേരി പറഞ്ഞതിനോട് എനിക്ക് ആ ഭിന്നത ഉണ്ടായേക്കാം പക്ഷെ അത് മനഃപൂർവ്വം ഉണ്ടായതിന് ശേഷം തന്നെയാണ് എല്ലാ പരിവർത്തനവും വന്നിട്ടുള്ളത് കുറച്ച് ആളുകളെങ്കിലും ആ പരിവർത്തനം എന്ത് നമ്മൾ ലക്ഷ്യമാക്കുന്നു അത് ചെയ്യേണ്ടി വരും അതിനുവേണ്ടി നമ്മൾ ശബ്ദം ഉയർത്തേണ്ടി വരും ഓക്കെ സമയക്കുറവുകൊണ്ട് ഇടപെടുകയാണ് ഈ ചർച്ച നമ്മൾ ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുന്നു ഈ ഈ ഒരു പ്രശ്നം ഈ ഹലാൽ ഇതിൻ്റെ പേരിൽ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ഈ ഭീകരമായ കൊള്ള അത് തുറന്നു കാണിക്കാൻ ഈ ചർച്ചയ്ക്ക് കഴിഞ്ഞു എന്ന് കരുതുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പ്രൊഫസർ എം എൻ കാരശ്ശേരി ശ്രീ പി രാജൻ എം കെ ഹിലാൽ ശ്രീ അലി അക്ബർ എല്ലാവർക്കും നന്ദി നമസ്കാരം